പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോർസസിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകം അതായത് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു ക്രിസ്ത്യാനി ആകാം, ചിലപ്പോൾ ഒരു ഹിന്ദു ആകാം, ചിലപ്പോൾ ഒരു മുസ്ലിം ആകാം, ചിലപ്പോൾ ബുദ്ധമതം വിശ്വസിക്കുന്ന ആളാകാം, അല്ലായെങ്കിൽ ചിലപ്പോൾ ദൈവം എന്ന ഒരു ആള് ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാകാം. ആരായിരുന്നാലും നമ്മളെല്ലാവരും എപ്പോഴും നമ്മളുടെ ഉള്ളിൽ വന്ന തെറ്റുകൾ മാറ്റി ഒരു ശരിയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. മനുഷ്യ ജീവിതം എപ്പോഴും അങ്ങനെയാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കോൺഷ്യൻസ് ഉണ്ട്, ഞാൻ ചെയ്തത് തെറ്റിപ്പോയല്ലോ, എനിക്കത് ശരിയാക്കണമല്ലോ എന്നുള്ള ഒരു ഫീലിംഗ്. നമ്മളൊക്കെ പിള്ളേരുടെ സ്കൂളിൽ കുഞ്ഞു പിള്ളേർ കുഞ്ഞു ക്ലാസ്സുകളിൽ തന്നെ അവർക്ക് പല സബ്ജക്ട്സ് ഉണ്ട്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സയൻസ്. ഈ സബ്ജക്ട്സ് ഒക്കെ കൂടാതെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിന് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ മോറൽ സയൻസ് എന്ന് പറയും. ആ സബ്ജക്റ്റിൽ എന്താ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? പല കഥകൾ പറഞ്ഞു കൊടുത്ത് അതിൽ കൂടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കള്ളം പറയല്ലേ, ഡു നോട്ട് ലൈ, അതായത് മോഷ്ടിക്കരുത്, തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്, മറ്റുള്ളവരോട് അസൂയപ്പെടരുത്, മറ്റുള്ളവരെ സഹായിക്കണം. ഇപ്രകാരമുള്ള മോറൽ വാല്യൂസിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്തും കൊണ്ടാണ്? എങ്ങനെയും നമ്മളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ എല്ലാം മാറി ഒരു ശരിയായ ഒരു ജീവിതത്തിലേക്ക് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്. പക്ഷേ അതിനായിട്ട് നമ്മളെല്ലാവരും പല രീതിയിൽ ശ്രമിക്കുന്നു, പല മാർഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ബൈബിൾ പറയുന്നത് എല്ലാവരും പാപികളായി, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരൊറ്റ മനുഷ്യൻ പോലും പാപമില്ലാത്തവനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അതായത് നമ്മളുടെയൊക്കെ വീടുകളിൽ ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ഒന്നര വയസ്സല്ലെങ്കിൽ രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് ഒരു ഇളയ ബ്രദർ അല്ലെ ഒരു ഇളയ സിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു രണ്ട് മാസം മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് അനുജത്തി കുഞ്ഞ് അനുജൻ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഈ കുഞ്ഞ് അതിൻ്റെ മാതാപിതാക്കൾ അവിടെ ഇരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ഈ കുഞ്ഞിനെ നോക്കുന്നു, ഈ കുഞ്ഞിനെ കിസ് ചെയ്യുന്നു, ചിരിച്ചു കാണിക്കുന്നു, കളിക്കാൻ നോക്കുന്നു. പക്ഷേ അതിൻ്റെ മാതാവോ പിതാവോ ശ്രദ്ധിക്കാതിരിക്കുന്നു എന്ന് കാണുമ്പോൾ ആ കുഞ്ഞ് അനുജൻ്റെ മുഖത്തോട്ടോ കണ്ണിലോട്ടോ ഒരു കുത്ത്, എന്തെങ്കിലും ഒരു ഒരു കുരുത്തക്കേട് ആരും കാണാതിരിക്കുമ്പോൾ ചെയ്യും. ആ കുഞ്ഞിനോട് ആരാ പറഞ്ഞു കൊടുത്ത്, ആരും നോക്കാത്തപ്പോളെ അനുജനെ അനുജത്തിയെ ഉപദ്രവിക്കാവൂ എന്നുള്ളത്. ആ മനുഷ്യ സ്വഭാവം, മനുഷ്യ ജീവിതത്തിനുള്ളിൽ ഒരു പാപത്തിൻ്റെ നേച്ചറുണ്ട്, നേച്ചർ ഓഫ് സിൻ, പാപത്തിൻ്റെ ഒരു സ്വഭാവം നമ്മളുടെ ഉള്ളിലുണ്ട്. ഈ സ്വഭാവം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നിടത്തോളം നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ദൈവത്തിൻ്റെ ആ തേജസ്സിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ആ വ്യക്തി, ദൈവം ആ വ്യക്തിയിൽ കൂടെ നമ്മളോട് പറഞ്ഞ ഒരു വാഗ്ദത്തം, ഒരു പ്രോമിസ്, നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. ആ ഒരു പ്രോഫസി നിറവേറിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ 700 വർഷം കഴിഞ്ഞപ്പോഴത്തേന് നമ്മളുടെ ഈ ലോകത്തിൻ്റെ സമയം തന്നെ രണ്ടായിട്ട് പിളർന്ന്, AD BC എന്ന് പിളർന്ന് ഈ ലോകത്തിലേക്ക് സാക്ഷാൽ ദൈവം ഒരു മനുഷ്യരൂപമെടുത്ത് വന്നു, ഒരു മനുഷ്യൻ്റെ കുഞ്ഞായിട്ട് ജനിച്ചു. അവൻ്റെ പേരാണ് യേശു. ആ പ്രവചനം നിറവേറ്റിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ യേശു നമ്മളുടെ ഓരോരുത്തരുടെയും പാപം, പവിത്രനായ യേശു, ഒരു പാപവും ഇല്ലാത്ത പരിശുദ്ധനായ യേശു, അവൻ നമ്മളുടെ പാപം അവൻ്റെ മേലെടുത്തിട്ട് അവൻ നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച്, സകല മനുഷ്യർക്കു വേണ്ടി മരിച്ചെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി മരിച്ചു എന്നല്ല, സകല ലോകത്തിനു വേണ്ടി. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്, വേൾഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ജൈൻ ഉണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്ത നിരീശ്വരവാദികളായിരിക്കുന്ന വ്യക്തികളും ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. അതുപോലെ തന്നെ സ്ത്രീയോ പുരുഷനോ എന്ന വ്യത്യാസമില്ല, കുഞ്ഞോ പ്രായമുള്ളവരോ എന്ന വ്യത്യാസമില്ല, എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ച് എല്ലാവർക്കും വേണ്ടി ഒരേപോലെ
തൻ്റെ ജീവനെ കൊടുത്തു യേശു ക്രിസ്തു. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ യേശു ചെയ്ത ആ ദൈവം തുറന്ന ആ വഴിയാണ് യേശു. ആ യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ അതേ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി അവൻ എന്നെ ഇടിപ്പിച്ചിരിക്കുന്നു. പ്രിയ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മളുടെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളതെത്ര നമ്മളുടെ ശക്തിയാൽ ശ്രമിച്ചാലും നമ്മൾക്കതിനെ തിരുത്താൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വഴി ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ചെളിയുണ്ട്, ഇവിടെ കല്ലുണ്ട്, മണ്ണുണ്ട്, ഇവിടെ പുല്ലുണ്ട്, ഗ്രാസ് ഉണ്ട്, ഇലകളുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞാലും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പറയും അവിടെ ഒന്നുമില്ല, അത് ക്ലീനാണ്, അവിടെ വെറും വെളുത്ത സ്നോ അല്ലാതെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, ഹിമം അല്ലാതെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, മഞ്ഞല്ലാതെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് പ്രിയ ദൈവമക്കളെ, നമ്മളുടെ കറുത്ത പാപങ്ങൾ എത്ര തെറ്റ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താലും ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിയായിരിക്കുന്ന യേശുവിൽ നമ്മൾ വിശ്വസിച്ച് യേശുവിനെ നമ്മളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവൻ നമ്മളുടെ ജീവിതത്തെ അവൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ഹിമം പോലെ വെളുപ്പിക്കും. ദൈവം നമ്മളെ നോക്കുമ്പോൾ സാത്താൻ മറ്റുള്ളവരിൽ കൂടെ അല്ലെ നമ്മളോട് തന്നെ നമ്മളുടെ പഴയ ജീവിതത്തെ ഓർപ്പിച്ച് നമ്മളെ വിഷമിപ്പിക്കും, നീ ഒരു പാപിയാണ്, നീ ഇന്ന പാപം ചെയ്തു, നീ ഇന്ന ഇങ്ങനെയാ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം നമ്മളെ നോക്കി പറയും, മോളെ സാരമില്ല, ഞാൻ നിന്നെ നോക്കുമ്പോൾ എൻ്റെ പുത്രൻ്റെ രക്തമാണ് ഞാൻ കാണുന്നത്. ഞാൻ നിന്നെ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് നിന്റെ പാപം കാണാൻ സാധിക്കുന്നില്ല, എൻ്റെ പുത്രൻ്റെ സ്വഭാവമായിരിക്കുന്ന നീതി, അവൻ നിന്നെ ധരിപ്പിച്ച നീതി എന്ന അങ്കി, അവൻ നിന്നെ ധരിപ്പിച്ച ആ രക്ഷ എന്ന വസ്ത്രം, ഇത് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ചിലപ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യാനിയാകാം, ചിലപ്പോൾ നിങ്ങൾ പള്ളിയിൽ പോകുന്ന ആളാകാം, പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ 21 ദിവസം ഉപവാസിക്കും, 40 ദിവസം ഉപവാസിക്കും, നമ്മൾ നോയമ്പെടുക്കുന്നവരുണ്ട്, നമ്മൾ പല പുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതേ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്ന ഒരു വാക്യമാണ്, നിങ്ങളുടെ സകല പുണ്യ പ്രവൃത്തികളും എൻ്റെ മുൻപിൽ വെറും കറ പുരണ്ട വസ്ത്രം പോലെ, കറ പുരണ്ട തുണികൾ പോലെയാണെന്നാണ് ദൈവം പറയുന്നത്. പക്ഷെ അവനാണ് നമ്മൾക്ക് രക്ഷ തരുന്നത്. നമ്മളുടെ സ്വന്തം കഴിവിനാൽ അല്ലെ, നമ്മളുടെ സ്വന്തം പ്രയാസം കൊണ്ട്, നമ്മളുടെ സ്വന്തം ശക്തിയും കൊണ്ട് നമ്മൾക്ക് രക്ഷ നേടിയെടുക്കാൻ സാധിക്കത്തില്ല. നമ്മളുടെ പാപത്തിൽ നിന്ന്, നമ്മളുടെ കുറവുകളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. ഒരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടിയത്, മുള്ളു കൊണ്ടുള്ളവർ മുടിയാൽ മന്നവൻ തിരുത്തലേക്ക് ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തിരു രക്തമേ. ആ യേശുവിൻ്റെ രക്തം പുറത്തേക്ക് മാത്രമല്ല പ്രിയ ദൈവമക്കളെ, അവൻ്റെ ഉള്ളിലും ഇൻറ്റേർണൽ ബ്ലീഡിങ് നടന്നു. അതെന്തിനെന്ന് ചോദിച്ചാൽ, പുറമേ ഉള്ള നമ്മളുടെ രോഗങ്ങളും പുറമേ ഉള്ള നമ്മളുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ കഴുകി വെടുപ്പാക്കാൻ മാത്രമല്ല, ആരും കാണാത്ത ചില പാപത്തിൻ്റെ ഇരുണ്ട സ്വഭാവങ്ങൾ ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ചില സ്വഭാവങ്ങളെ പറിച്ചു മാറ്റാൻ ശക്തിയുള്ള അവൻ്റെ ഇൻറ്റേർണലി ബ്ലീഡായ അവൻ്റെ ആ രക്തം. നമ്മളുടെ ചിലരുടെയൊക്കെ ജീവിതങ്ങളിൽ പാരമ്പര്യമായിട്ട് കുടുംബത്തിനകത്ത് ഒന്ന് കഴിഞ്ഞൊന്നായിട്ട് ഓരോ ജനറേഷനിലും വരുന്ന ചില ശാപങ്ങൾ, ചില പാപങ്ങൾ, ചില ബന്ധനങ്ങൾ, അതിനെയെല്ലാം അകറ്റാൻ ശക്തിയുള്ളത് യേശുവിൻ്റെ തിരുരക്തത്തിനാണ്. ഇന്ന് നമ്മളുടെ മുൻപിൽ അവസരമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും യേശുവിനെക്കുറിച്ച് കേൾക്കുന്നത്. യേശുവിനോടൊന്ന് ചോദിച്ച്, യേശുവേ, നീ ശരിക്കും ഈ പറയുന്നത് പോലെ ജീവനുള്ള ദൈവമെങ്കിൽ എൻ്റെ ഓരോ കുറവുകളിൽ നിന്നും എന്നെ കഴുകി ഹിമം പോലെ വെടിപ്പാക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വാ. യേശുവിനോടൊന്ന് സംസാരിച്ചു നോക്കിയേ, യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.